ലോകേഷ് കനകരാജ് വിജയ് കൂട്ടുകെട്ടിലെത്തുന്ന ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ലിയോ തിയേറ്ററുകളിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒക്ടോബർ 19 പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീഗോകുലം മൂവീസിനു വേണ്ടി ഗോകുലം ഗോപാലനാണ് കേരളത്തിലെ വിതരണ അവകാശം സ്വന്തമാക്കിയത്. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ. കേരളത്തിൽ പുലർച്ചെ 4 മണിക്ക് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കും. എന്നാൽ തമിഴ്നാട്ടിൽ 9 മണിക്കാകും ചിത്രത്തിന്റെ പ്രദർശനം. തമിഴ്നാട്ടിലും പുലർച്ചെ 4 മണിക്ക് വിജയ് ചിത്രം പ്രദർശിപ്പിക്കുവാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് SS ലളിത് കുമാർ കഴിഞ്ഞ ദിവസം ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ രാവിലെ 4 മണി ഷോ എന്ന നിർമ്മാതാവിന്റെ ആവശ്യത്തെ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അജിത് നായകനായ തുനിവ് എന്ന ചിത്രത്തിന്റെ റിലീസിന് ഒരു ആരാധകൻ മരിച്ച സംഭവത്തെ തുടർന്നായിരുന്നു തമിഴ്നാട്ടിൽ പുലർച്ചെയുള്ള ഷോകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ചിത്രത്തിന് രാവിലെ 4 മണി ഷോ അനുവദിക്കുവാൻ കഴിയില്ലെന്നാണ് കോടതി അറിയിച്ചത്. എന്നാൽ ചിത്രത്തിന് രാവിലെ 7 മണി ഷോ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുവാൻ തമിഴ്നാട് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിൽ സർക്കാരിന്റെ മറുപടിക്കായി നിർമ്മാതാവ് ലളിത് കുമാർ നൽകിയ ഹർജി കോടതി നാളത്തേക്ക് മാറ്റി. അതായത് ലിയോ 7 മണി ഷോ നടക്കുമോ എന്ന കാര്യം നാളെ അറിയാനാകും. അതേസമയം ഇന്ന് വൈകിട്ട് ലളിത് കുമാറും തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും തമിഴ്നാട് സർക്കാർ വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ നാളെ കോടതിയിൽ മറുപടി നൽകുക. രാവിലെ 7 മണിക്കെങ്കിലും ലിയോ കാണുവാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിലെ വിജയ് ആരാധകർ. ആദ്യ ദിനം തന്നെ ചിത്രം പ്രദർശനത്തിനെത്തുന്ന തിയേറ്ററുകളിലെ ഒട്ടുമിക്ക ടിക്കറ്റുകളും വിറ്റുകഴിഞ്ഞു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി ആദ്യ ആഴ്ചയിലെ ബുക്കിംഗിലൂടെ ഇതുവരെ 100 കോടിയാണ് ലിയോ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കർ ഫാക്നിക്കാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെയാണ് ലിയോയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത്. ചൂടൊപ്പം പോലെയാണ് ടിക്കറ്റുകൾ ഓൺലൈനിലൂടെ വിറ്റുപോയത്. ബുക്കിംഗ് സൈറ്റുകൾ ഹാങ് ആവുന്ന അവസ്ഥ വരെയുണ്ടായി. ഞായറാഴ്ച മാത്രം ഓൺലൈനിലൂടെ വിറ്റത് ഏകദേശം 3.5 ലക്ഷത്തോളം ടിക്കറ്റുകളാണ്. പ്രീ ബുക്കിംഗിൽ മാരക പ്രതികരണമാണ് കേരളത്തിൽ ചിത്രത്തിന് ലഭിക്കുന്നത്. ലോകേഷും വിജയും ഒന്നിക്കുന്നു എന്നതും LCU ഊഹാപോഹങ്ങളുമൊക്കെ ചിത്രത്തിന് ലഭിക്കുന്ന ഹൈപ്പിന് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ലിയോ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ലിയോ പടർന്നു കയറുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ലോകേഷ് എന്താണ് ചിത്രത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.